നമസ്കരിക്കാനുള്ള ജമീയത്തുൽ ഉലമ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അത് അതിനെ പറ്റി. ഈ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട പൊന്നാരി മഖ്ദൂമിങ്ങൾ ആയിരുന്നു. ഏറ്റവും വലിയ മഹന്മാർ പൊന്നാരിയിൽ നിന്ന് ഒരു ഹുക്കുമേ ഒരു മതവിധി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ മഹാത്മാ, വലിയ ആരിഫി, വലിയ മഹാത്മാ. പക്ഷേ ഞാൻ ആദ്യം നിങ്ങളോട് അറിയിച്ച ക്രമത്തിൽ ഏത് സമൂഹത്തിനും ഇവിടെ ഒരു എതിർ വിഭാഗം ഉണ്ടാകും. അങ്ങനെ അല്പകാലം കഴിഞ്ഞപ്പോൾ മഖ്ദൂം തറവാട് ക്ഷയിച്ചു. അത് ക്ഷയിച്ച ആ സമയത്ത് ബഹുമാനപ്പെട്ട ഒരു യുദ്ധാഹി മഹാനായ വരക്കല് മുല്ലപ്പോയ തങ്ങളുടെ ആളുകൾ ഏറ്റവും വലിയ ആരിഫും കുത്തുബുസമാനുമാണ്. വലിയ ആരിഫാണ്, വലിയ വലിയ യുദ്ധാഹിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു? ആ കാലത്തുള്ള മുഴുവൻ സ്വാലിഹികളായ അൽമികളെയും ഒഴിച്ചു കൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചു കൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് അത് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ അരിമികളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സ്വാലിഹികളെല്ലാം അതിൽ ഉൾപ്പെട്ടു. സന്തോഷഭരിതനായി മഹാനവറുകൾ ഒരു മണിക്കൂർ സമയം കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയും കൊണ്ട് ആ സംഘടനക്ക് വേണ്ടിയിട്ട് അതിന്റെ വർഗത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നത് റസൂൽ ചെയ്യാൻ പറ്റുമോ, അവരോട് ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ സുന്നികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ളതായ ആശയ ആദർശങ്ങളാണ്. ഇതൊക്കെ സഹാബത്ത് പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ബി നബിയ്ക മുഹമ്മദിൻ, റസൂലാനെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്നു. നബി മരിച്ചപ്പോഴോ റസൂലാൻ്റെ അമ്മാവുന്ന നിങ്ങളെ കൊണ്ട് ഞങ്ങൾ തവസ്സു ചെയ്തിരുന്നു. അപ്പോൾ മുആവികൾക്ക് അവരുടെ ചോദ്യം ഉണ്ട്, റസൂലാൻ അവിടെ ഇല്ലേ, പതിയെത്തുന്ന റസൂലാൻ്റെ ഖബറിൻ്റെ എത്തിയെന്ന് നീ തവസ്സു ചെയ്തു ഇവിടെ നിന്ന്. മഹാനാവുന്ന ഷെയ്ഖ് നബി മറുപടി പറയുന്നുണ്ട്, ഒരു മരണപ്പെട്ടു പോയ ഒരാൾ അവിടെ ഉണ്ടാവുമ്പോൾ ആ മരണപ്പെട്ടു പോയ ആളെ ഖബറിലെത്തിയെന്ന് തവസ്സു ചെയ്യാമെങ്കിലും ഹയാത്തുള്ളതായ മഫദൂലായ ആളെ കൊണ്ട് തവസ്സു ചെയ്യുന്നതിന് വിരോധമില്ലാന്ന് ഉള്ളൊരു മസല പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഉമർ ഇബ്നു ഖത്താബിനെ കൊണ്ട്. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് ബി അമ്മി നബിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് തവസ്സു ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ര ശ്രേഷ്ഠത ആർക്കുണ്ടാവില്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുണ്ടാവില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. ആ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന് എത്തിയെന്ന് ചോദിക്കാം, അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതീതിൻ്റെ സിയാത്തും മറ്റും അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം, അപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് ചെയ്ത് ഒരു മസല ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ഏറ്റവും ഫദ്ലുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കൊണ്ട് അവിടെ ഉണ്ടെങ്കിലും മഫ്ദൂലാവുന്നതായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് തവസ്സു ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ ഏത് ലക്ഷ്യങ്ങൾ എണ്ണി കുറേ ആയത്ത് വായിച്ചു, കുറേ ഹദീത്ത് വായിച്ചുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ അതിൻ്റെയൊക്കെ ഇടയിലിട്ട് കുപ്പി അവരെ കുപ്പിയാക്കുകയും അവരെ കുത്തിത്തീപ്പിയാക്കുകയും അവരെ വട്ടം കറക്കുകയും ചെയ്യലല്ല ഞങ്ങളുടെ പണി. ആ പണിയോട്ട് ഞങ്ങൾ പിരിയുന്നു. സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് അങ്ങനത്തൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ ഓരോന്നിനും മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, എങ്ങനെ നിങ്ങൾ പറഞ്ഞ അതേ തൊലിഭാഷയിൽ പറയാൻ ഞങ്ങൾക്കറിയും, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഞങ്ങളൊപ്പമുള്ള നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയാം. പക്ഷേ നമ്മളെ സംസ്കാരം തന്നെ അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മറുപടി പറയാത്തതുകൊണ്ട് ഞങ്ങൾ ദൗർലഭ്യം കൊണ്ട് മനസ്സിലാക്കുമാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങൾ എല്ലാത്തിനും മറുപടി വരാനുള്ളതായ കഴിവും അതിനുള്ള ചെങ്കൂറ്റൊക്കെ ഉള്ള ആളുകൾ ഞങ്ങളെ കൂടുതലുണ്ട്, ഞങ്ങൾക്കൊക്കെ അറിയും ചെയ്യാം. പക്ഷേ ഈ ഞങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് സമ്മേളനം നടത്തുക, ആ സമ്മേളനം നടത്തി അത് വിവാദമാകുമ്പോൾ
ഞായറിപ്പാണ് സമസ്ത നേർക്ക് ഇടുക. അങ്ങനെ സമസ്ത നേർക്ക് പലതും നമ്മുടെ ഈ സമ്മേളനത്തിനെ പറ്റി തന്നെ പലതും പറഞ്ഞ പലരുണ്ട്. ഇത് വെറുതെ പൈസ ചിലവാക്കാൻ എന്തിനങ്ങൾ ബസ്സൊക്കെ ശേഷം പിടിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിലർ. ഇതൊക്കെ നാശത്തിലേക്കുള്ള പോക്കാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സമസ്ത കേരള ജമിയത്തുലമ ഈ വിളിച്ചുകൂട്ടിയ ഈ സമ്മേളനം ഇതിനെ പരിഹസിക്കുകയും ഇതിലേക്ക് ആളുകൾ വരുന്നിട്ടോട്ട് തടുക്കുകയും ചെയ്യുന്നതിനുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയ പലരും ഞങ്ങൾക്കറിയാം. എന്നിട്ടൊന്നും ജനങ്ങളും തായിട്ടില്ല, അത് ചെവിക്കൊണ്ടിട്ടില്ല. അപ്പോൾ അത്ര നിങ്ങൾ വാക്കുകളൊക്കെ വില ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കാം. സമസ്ത കേരള ജമിയത്തുലമയോട് ആര് കളിച്ചാലും അത് എങ്ങനെ കളിച്ചാലും അവൻ ഈ പ്രസ്ഥാനത്തിന് പുറത്താണെന്നും മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് അവർക്കുള്ളതായ പുറത്തായവർ കളിച്ചാൽ അത് അതിൻ്റെ അവർക്കുള്ള നാശമാണെന്നും മനസ്സിലാക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളനത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മഹാനാവുന്ന ശൈഖുദാ സംസ്കൃതമായ ഖദ്സല്ലാഹു സിറാഹുൽ അസീദ് വടക്കൽ മുല്ലക്കായ തങ്ങൾ മുതൽ ഈ പ്രസ്ഥാനത്തിന് നയിച്ച മഹാന്മാരാകുന്നതായ നമ്മുടെ മശായഖന്മാർ, അങ്ങനെ നമ്മളെ കയ്യിലെത്തിച്ച മഹത്തുക്കൾ, ഇന്നലെ വരെ നമുക്ക് നൽകിയ സമസ്ത കേരള ജമീയത്തുലമയുടെ എല്ലാ നേതാക്കന്മാർ, അവരൊക്കെ കാണിച്ചു തന്ന ഈ മാർഗത്തിൽ കൂടി ജീവിച്ച് അതിൽ കൂടി ജീവിച്ച് മരണപ്പെട്ടു പോകണം. നമുക്ക് ഈമാനോടുകൂടെ മരിച്ചു പോകണം, സ്വർഗത്തിൽ പോലെ പോയി വിളിച്ചു. അതിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.